الحمد لله الحمد لله رب العالمين الذي أحصى كل شيء عددا وجعل لكل شيء أمدا ولا يشرك في حكمه أحدا وخلق الجن وجعلهم طرائق قددا اللهم لك الحمد والشكر في الأولى ولك الحمد والشكر في الآخرة ولك الحمد والشكر من قبل ولك الحمد والشكر من بعد وآناء الليل وأطراف النهار وفي كل حين دائما وأبدا شكرا لك يا الله من أعماق قلوبنا على أعطائك الدائم اللهم صل على محمد وعلى آل محمد حتى لا يبقى من الصلاة شيء وبارك على محمد وعلى آل محمد لا حتى لا يبقى من البركة شيء وارحم محمدا وعلى آل محمد صلى الله عليه وسلم حتى لا يبقى من الرحمة شيء وسلم على محمد وعلى آل محمد حتى لا يبقى من السلام شيء أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة فإن كانوا من قبل لفي ضلال مبين صدق الله العظيم وصدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين الحمد لله رب العالمين സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധികൾ മാനിച്ച് പടത്തവനെ സൂക്ഷിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമ്മെ ഇവിടെ നിർമ്മിച്ചു കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവന്റെ സ്വർഗ പൂങ്കാവനത്തിൽ നിർമ്മിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പുറത്ത് വിശുദ്ധരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ നാമേവരെയും അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. സൂറത്ത് ജുമായിലെ രണ്ടാമത്തെ ആയത്തും അതിന്റെ ആശയവുമാണ് സർവശക്തനായ ഖുർആനിലെ 116 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന് പേരിട്ടിട്ടുള്ളത് വെള്ളിയാഴ്ച ദിനം എന്നാണ്. വെള്ളിയാഴ്ച ദിനം എന്ന് ഖുർആനിലെ ഒരു അധ്യായത്തിന് പേര് ഇടണമെങ്കിൽ അതിന് അത്രമേൽ പ്രാധാന്യം ഉണ്ടായിരിക്കണമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന യൗമൽ ജുമഅത്തുല്ലൈലം, തീർച്ചയായും വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ തലവനാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ആ ദിവസത്തിന് വലിയ മഹത്വമാണ് ഉള്ളത്. രണ്ട് പെരുന്നാൾ ദിനങ്ങൾ, ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്തറും ആ ദിനങ്ങളെക്കാൾ മഹത്വമാണ് ഈ ദിവസത്തിനുള്ളത്. ഫീഹി ഖംസു ഖിലാൽ, അഞ്ച് സംഭവങ്ങൾ ആ ദിവസത്ത് ഈ ഉണ്ടായിട്ടുണ്ട്. ഖലഖല്ലാഹു ഫീഹി ആദം, ആദം അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് ആ ദിവസമാണ്. വഹ്ബത്തല്ലാഹു ഫീഹി ഇലാ അൽ അർദ്, അദ്ദേഹത്തെ ഭൂമിയിലേക്ക് ഇറക്കിയതും ആ വെള്ളിയാഴ്ചയാണ്. ഒഫീഹി തവഫ, വെള്ളിയാഴ്ച ദിവസമാണ് അദ്ദേഹം മരിച്ചുപോയത്. ഒഫീഹി സാഅതൻ ലയസ്അലുല്ലാഹു ഫീഹാ അൽഅബ്ദു ശൈഅൻ ലഅതാഹു, ഒരു പ്രത്യേക സമയം ആ ദിവസത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ച ഏതൊരുവനും ഉത്തരം ലഭിക്കും. അങ്ങനെ ഒരു പ്രത്യേക സമയം ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഉണ്ട്. ആ സമയം ഏതാണ് എന്ന് പ്രവാചകൻ ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട്. വെള്ളിയാഴ്ച അസ്ർ നമസ്കാരം മുതൽ
മഗ്‌രിബ് വരെയുള്ള സമയമാണ്. ഇമാം രണ്ട് ഖുതുബകൾക്കിടയിൽ ഇരിക്കുന്ന സമയമാണ്. അങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും അത്രമേൽ വിലപിടിപ്പുള്ള സന്ദർഭമായതുകൊണ്ട് അത് പ്രവാചകൻ വേറൊരർത്ഥത്തിൽ കൃത്യമായി നിർണയിച്ചു പറഞ്ഞിട്ടില്ല. ഒഫീഹി തഖൂമു സാഅ, വെള്ളിയാഴ്ച ദിവസമാണ് അന്ത്യനാൾ സംഭവിക്കുക. ഇങ്ങനെ നാലഞ്ചു സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച. ഇമാം മുസ്ലിമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫാസ്തിറു അലയ്യ മിന സ്വലാത്തി ഫീ, അതുകൊണ്ട് ആ ദിവസം നിങ്ങൾ ധാരാളമായി എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുവീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് ഫഅക്സിറു, ധാരാളമായി പ്രഭാതം മുതൽ പ്രദോഷം വരെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേകമായി വിശ്വാസികൾ ശ്രദ്ധിക്കണം എന്ന പ്രവാചകന്റെ നിർദ്ദേശം ആ തിരുമതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മൻ തവല്ലാ ഫഅഹ്സന അൽവുദു, ആരെങ്കിലും നന്നായി വുദു ചെയ്തു, ഥുമ്മ അതൽ ജുമഅ, എന്നിട്ട് ജുമഅക്ക് വന്നു, വൻസത മിണ്ടാതിരുന്നു, വസ്തമ ഖുതുബയിൽ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു കേട്ടു, ഗുഫിറ ലഹു മാ ബൈന വ ബൈന ജുമഅ, രണ്ട് ജുമഅകൾക്കിടയിലുള്ള പാപങ്ങളൊക്കെ ആ അതുവഴി അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അയ്യാം പോരാ, എക്സ്ട്രാ മൂന്ന് ദിവസത്തെ കൂടി പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. വമൻ മസ്സൽ ഹസ ഫഖദ് ലഗ, ജുമാ ആ ടൈം, ഈ ജുമാ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ മലക്കുകൾ രേഖപ്പെടുത്തിയ പുസ്തകം അടച്ചു വെച്ച് അവരിത് കേൾക്കുന്നതാണ്. പിന്നീട് മറ്റു വർത്തമാനങ്ങൾ പാടില്ല എന്നാണ്. ആരെങ്കിലും പ്രവാചകന്റെ പള്ളി ചരൽ വിരിച്ച പള്ളിയാണല്ലോ, ആരെങ്കിലും ഒരു ചരൽ കല്ലുമ തൊട്ടാ മതി, ഫഖദില്ല, അയാൾ ഔട്ടായി, അയാൾക്ക് ഈ ഒരു ശ്രേഷ്ഠതയിൽ നിന്ന് അയാൾ പോയി. അത്ര ജാഗ്രതയോടുകൂടി ഇരുന്നാലാണ് ഇത്രമേൽ മഹത്വവും പ്രാധാന്യവും സൂക്ഷ്മതയും ശ്രദ്ധയും ഇതിൽ ചെലുത്തേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൊബൈലിൽ മെസ്സേജുകൾ വരും, ക്ലോക്കിലെ സമയം മാറിക്കൊണ്ടിരിക്കും, പുറത്ത് മഴ പെയ്യും, ശബ്ദം കേൾക്കും. ഈ അധ്യായത്തിൽ ഒരിടത്ത് അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ ഇമാമ മുഹമ്മദ് നബിയാണ് ഇമാമ, ഇമാമ മിമ്പറിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ബിസിനസ് അവിടെ നടന്നപ്പോ കുറച്ച് ആൾക്കാർ ഇറങ്ങി അങ്ങോട്ട് പോയി, എന്താ നിങ്ങൾ ഖത്തീബിനവിടെ നിർത്തിയിട്ട് നിങ്ങൾ ഇറങ്ങി പോവുകയോ? വൈദാറ ഔ തിജാറ, നിങ്ങളൊരു ബിസിനസ് കാണുമ്പോൾ ഔലഹുവൻ അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളം കേൾക്കുമ്പോൾ ഇംഫു വിലയ ഒക്കെ കൂടെ അങ്ങോട്ട് എണീറ്റ് പോവാണോ എന്ന് അള്ളാഹു ചോദിക്കും. അഥവാ പുറത്ത് പലതും നടക്കും, നിന്റെ മുഴുവൻ ജാഗ്രതയും ഇവിടെയാകണം എന്ന് അള്ളാഹു ും അവന്റെ റസൂലും വളരെ ഗൗരവത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. ഇമാം മുസ്ലിമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മൂന്ന് വിഭാഗം ആളുകൾ ജുമാക്ക് വരും. ഒന്ന് റജുലുൻ യൽഹു അശ്രദ്ധൻ, അയാൾക്ക് വേറെ പല ബിസിനസ് ഉണ്ടാവും, അയാൾ ജുമാക്ക് വേറെ പല ലക്ഷ്യങ്ങളാണ്, അയാളെ വരുന്നിരിക്കുന്നുണ്ടാവും, പല ചിന്തകളുണ്ടാവും, പല കാര്യങ്ങൾ അയാളുടെ ഉള്ളിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിലിങ്ങനെ നിസ്കാരം ചില ആളുകൾക്ക് ഒരു അതാപായി മാറുമല്ലോ, അതിങ്ങനെ ഒരു ചടങ്ങ് പോലെ, ചില ആളുകൾ യാസീൻ ഓതണ പോലെ, ചില ആളുകളുടെ ദുആ പോലെ, പതിവായിട്ട് ചില ദുആ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. നിസ്കാരം കഴിഞ്ഞാൽ അങ്ങനെ ചെല്ലും, അള്ളാഹും ഇയാളുടെ ഹൃദയം തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, ഇയാളത് കഴിഞ്ഞാൽ എണീറ്റ് പോവും. എന്താണ് ഇയാൾ പ്രാർത്ഥിച്ചതെന്ന് പോലെ അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിൽ നിന്ന് ഒരിക്കൽ പോലും കണ്ണീര് വന്നിട്ടില്ല, കാരണം ഇത് എന്താ പറയുന്നത് അയാൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ ജുമാക്ക് വരുന്ന ചില ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ അശ്രദ്ധരാണ്, അവർ വരും അവർ പോവും, അവർക്ക് ജുമായിൽ നിന്നൊന്നും ലഭിക്കുകയില്ല. റജുലുൻ ദഅല്ല, രണ്ടാമത്തെ ടീം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പ്രത്യേകമായി വരുന്നവരാണ്. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും, ചിലപ്പോൾ അള്ളാഹു സ്വീകരിച്ചേക്കാം, സ്വീകരിക്കാതിരിക്കുകയും ആകാം. എന്നാൽ മൂന്നാമത്തെ വിഭാഗം റജുലുൻ ഹലറഹ ബിൻ സാഫിൻ വസുഖോത്തിൻ, വളരെ സൈലന്റായി, വളരെ ജാഗ്രതയോടെ, വളരെ ഭക്തി നിർഭരമായി ജുമാക്ക് വരും. വലം യതഹസ്സറ ഹബത മുസ്ലിമീൻ, ഒരു മുസ്ലിമിന്റെ തോളിലൂടെ ചാടിക്കടന്ന് അയാളെ പ്രയാസപ്പെടുത്തില്ല. വലം യുദ്ധി അഹദൻ, ഒരാൾക്കും അയാളുടെ വരവ് ഒരു ഡിസ്റ്റർബൻസ് ആവില്ല, അയാളുടെ വരവ് മൂലം അയാൾക്കും ആർക്കും അയാളൊരു ബുദ്ധിമുട്ടും വരുത്തുകയില്ല.
അത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ ഒരു ഒരു കഫാറത്താണ്. അയാൾക്ക് പൂർണ്ണമായും ആ പ്രതിഫലം ലഭിക്കും. അബൂദാവൂദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്ര ഗൗരവത്തിൽ എടുക്കേണ്ട സന്ദർഭവും സമയവും ദിവസവുമാണ് ജുമാ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഭവനത്തിലാണ് ഒരുമിച്ച് കൂടുന്നത്. അള്ളാഹുവിന്റെ പള്ളി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഇടമാണ്. അത്ഭുതങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന ഇടമാണ് അള്ളാഹുവിന്റെ ഭവനം. അവിടെ വെച്ചുള്ള പ്രാർത്ഥന, അവിടെ വെച്ചുള്ള ദിക്റുകൾ, അവിടെ വെച്ചുള്ള ഖുർആൻ പാരായണങ്ങൾക്കൊക്കെ വലിയ സ്വാധീനം ജീവിതത്തിൽ കടത്താനാവും. നമുക്കൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ ഉത്തരം ലഭിക്കാതെ നമ്മൾ കാത്തുകെട്ടിക്കിടക്കുകയാണ്. പള്ളിയിൽ ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥന തീർച്ചയായും നമ്മുടെ ഉത്തരങ്ങൾക്കുള്ള വലിയ സാധ്യതയാണ്. മൻ അഖ്റജ അദൻ മിനൽ മസ്ജിദ് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, പള്ളിക്കുള്ളിൽ നിന്ന് ഒരു അദ, ഒരു വൃത്തികേട്, എന്തെങ്കിലും ഒരു മാലിന്യം ഒരാൾ എടുത്തു കളഞ്ഞാൽ മതി, അയാൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹു പണിതുകൊടുക്കും. ഇബ്നു മാജി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു കറുത്ത പെണ്ണിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈയുടെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഇമ്രഅത്തുൻ സൗദ, ഒരു കറുത്ത പെണ്ണ്. കറുത്ത പെണ്ണിന് പ്രത്യേക ഹദീസിലുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തവരെയുള്ള നമ്മളൊക്കെ മൈൻഡ് ചെയ്യുക, കളറ് അല്പം കുറഞ്ഞവര്, അല്ലെങ്കിൽ ഭംഗി കുറച്ച് കുറഞ്ഞവര്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറച്ച് കുറഞ്ഞവർ, അവരെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇമ്രഅത്തൻ സൗദ ഇങ്ങനെയുള്ള ചില പരാമർശങ്ങളൊക്കെ ഹദീസുകളിലും ഖുർആനിലും കാണാൻ സാധിക്കും. കാരണം അവരാരും മൈൻഡ് ചെയ്യില്ല. അങ്ങനെ ഒരു കറുത്ത പെണ്ണ്, അവൾ പള്ളി അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിരുന്ന, പ്രവാചകന്റെ മദീന പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീയായിരുന്നു അത്. അവൾ ഒരു ദിവസം കാണാനില്ല. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. നബി ഏതെങ്കിലും യാത്രയിലോ മറ്റോ കഴിഞ്ഞു വരുന്ന സമയത്താണ് പ്രവാചകൻ ഇത് ശ്രദ്ധിച്ചത്. ആ സ്ത്രീയെ കാണാനില്ല, അവൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മരിച്ചുപോയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം തും ആദൻ തുമോനിബി, എന്താ എന്നെ നിങ്ങൾ അറിയിക്കാതിരുന്നത്? അവളെന്താ നിങ്ങൾ എന്നോട് പരാമർശിക്കാതിരുന്നത്? കാരണം സഹാബാക്കൾ അതിനത്ര വലിയ പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബർ ചോദിച്ചു. ഫഅതാ ഖബറഹ ഫസല്ല അലൈഹ, ഖബറിന്റെ അടുത്ത് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇമാം ബുഖാരി ഹദീസ് കാണാൻ സാധിക്കും. എന്താ കാരണം? അത്ര പ്രാധാന്യമാണ്. പള്ളിയോട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുകയും പള്ളിയെ സ്നേഹിക്കുകയും പള്ളിയെ വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നിസ്സാരമായ പ്രതിഫലമല്ല അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാധാരണ ഏതെങ്കിലും ഹാളിലേക്ക് കടന്നു വരുന്ന ലാഘവത്തോടെ പള്ളിയിലേക്ക് കടന്നു വരാൻ പാടില്ല. ഇവിടേക്ക് ബാത്റൂമിൽ കടക്കുമ്പോൾ ഇടത് കാല് വെച്ച് കടക്കുന്നത് പോലെ ഇവിടെ ചില സഹോദരങ്ങൾ കടക്കുന്നുണ്ട്. അവരറിയുന്നില്ല ഇത് അള്ളാഹുവിന്റെ പള്ളിയാണ്. ഈ ഒരു അശ്രദ്ധ, ഈ ഒരു അവഗണന, ഈ അള്ളാഹുവിന്റെ ഭവനത്തോട് ഞാൻ കാണിക്കുന്ന ഈ അവജ്ഞ മാത്രം മതി എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ. അത്രമേൽ അള്ളാഹുവിന്റെ കോപം. ചില സന്ദർഭങ്ങളിലാണ് റബ്ബിന്റെ കോപം ഇറങ്ങുക. ചിലപ്പോൾ ഉപ്പാട് ചൂടാവുമ്പോഴോ, ചിലപ്പോൾ ഉമ്മയോട് മെക്കിട്ട് കയറുമ്പോഴോ, ചിലപ്പോൾ പാവം നമ്മുടെ ഭാര്യയെ വേദനിപ്പിക്കുമ്പോഴോ, ചിലപ്പോൾ രണ്ടോ മൂന്നോ വയസ്സുള്ള നമ്മുടെ മോളെ അല്ലെങ്കിൽ മോനെ അകാരണമായി തല്ലുമ്പോഴോ, ചിലപ്പോൾ ഒരാളോട് നമ്മൾ കാണിക്കുന്ന അസൂയ, റബ്ബിന്റെ കോപം വരിക എപ്പോഴും വന്നുകൊണ്ടിരിക്കില്ല. നമ്മളിങ്ങനെ ഹറാമുകൾ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, അള്ളാഹുവിന്റെ പിടികൂടലോ എന്ന് വിചാരിക്കരുത്. അള്ളാഹു ഇങ്ങനെ അയച്ചു തരും. ചില സമയമാവുമ്പോൾ പിന്നെ റബ്ബ് അങ്ങോട്ട് എന്താണ് അള്ളാഹുവിന്റെ അദാബ് അങ്ങോട്ട് ഇറങ്ങും. ആ ഇറങ്ങുമ്പോൾ പിന്നെ വേറെ ചാൻസ് ഒന്നും ഉണ്ടാവില്ല. കാറൂന്റെ കഥ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ സംഭാഷണങ്ങൾ, നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ അതീവ ജാഗ്രത, അതിനാണ് തഖ്വ എന്ന് പറയുന്നത്, അതീവ ജാഗ്രതയോടെ ആക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഈ വെള്ളിയാഴ്ച ദിനം എന്ന് പറയുന്ന അധ്യായത്തിൽ തുടങ്ങുന്നത് യുസബ്ബിഹുലില്ലാന്നാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു പവിത്രനാണ്. എല്ലാ തിന്മയിൽ നിന്നും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും, എല്ലാ ന്യൂനതകളിൽ നിന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ശക്തിയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. അപ്പൊ ഈ പെർഫെക്ഷനെ കുറിച്ച് പറഞ്ഞുകൂടാണ് അധ്യായം തുടങ്ങുന്നത്. പിന്നീട് പ്രവാചകനെ കുറിച്ച് പറയുന്നു. ഈ പ്രവാചകന്റെയും പ്രത്യേകത, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തരായവരായിരുന്നു പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ പണി ആണ് രണ്ടാമത് പറയുന്നത്. അവർ ചെയ്തിരുന്നത് യസ്ലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഈ മനുഷ്യരുടെ മാലിന്യം, അവരുടെ ന്യൂനതകൾ, അവരുടെ വൃത്തികേടുകൾ അവർക്ക് ഇൽമും തസ്കിയത്തും നൽകി അവരെ കടഞ്ഞെടുക്കുന്ന പണിയാണ്. അവരെ മനുഷ്യനാക്കുന്ന, മാൻ എന്നത് പേഴ്സൺ ആകുന്നത് ഒരു വ്യക്തിയിലെ മാലിന്യങ്ങളിൽ നിന്ന് അയാൾ മുക്തമാകുമ്പോഴാണ്. അങ്ങനെ
എങ്ങനെയാണ് അയാൾ സംസ്കൃതനായ ഒരാളായിത്തീരുന്നത്? അപ്പോഴാണ് അയാൾക്ക് പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത്. ചില മനുഷ്യന്മാരെ കുറിച്ച് പറയില്ലേ, എന്തൊരു പേഴ്സണാലിറ്റിയാണ് അയാൾക്കെന്ന്. കാരണം അയാളുടെ സംസാരത്തിൽ ആ ഡീസൻസി ഉണ്ടാവും, അയാളുടെ ഇടപാടിൽ ആ ഡീസൻസി ഉണ്ടാവും, അയാൾ ദേഷ്യം പിടിക്കുമ്പോഴും ആ ഒരു അണ്ടർ കൺട്രോളിലായിരിക്കും അയാൾ ഉണ്ടാവുക, അയാളുടെ ഡ്രസ് കോഡിൽ ഉണ്ടാകും, അയാളുടെ ഫാമിലി ലൈഫിൽ ഉണ്ടാകും. അപ്പൊ നമ്മൾ അയാളെ കുറിച്ച് പറയും അതിന്റെ പേഴ്സണാലിറ്റിയാണ് അയാൾക്കെന്ന്. അപ്പൊ ഈ പേഴ്സണാലിറ്റി ഉണ്ടാക്കുക, ഇത്തരം മഹാവ്യക്തിത്വങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു പ്രവാചകന്മാർ. അബൂബക്കർ, ഉമറൊക്കെ ആരായിരുന്നു മോൻ? ആ വൃത്തികേടുകൾ മുഴുവൻ ഇങ്ങനെ കഴുകി അരിഞ്ഞ് 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 നല്ല തങ്കം പോലത്തെ ലോകത്ത് ശോഭയുള്ള ഒരു പേഴ്സണെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി. അങ്ങനെ അനവധി മനുഷ്യന്മാരെ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാക്കി. ഇപ്പോഴും ആ പ്രവാചകന്റെ ആ ആ ഒരു പരിശ്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മിലൊക്കെ ആ ഒരു മാറ്റവും ആ ഒരു സംസ്കാരവും ആ ഒരു ചേഞ്ചും സംഭവിക്കുന്നത് പ്രവാചകന്മാരുടെ പണിയാണ്. അപ്പോ അല്ലാഹു പവിത്രനാണ്, പ്രവാചകന്മാർ പവിത്രന്മാർ പവിത്രതയുള്ളവരായിരുന്നു. അവരുടെ പണി മനുഷ്യരെ സംസ്കരിക്കുക എന്നതാണ് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അല്ലാഹു ഈ അധ്യായത്തിൽ പറയുന്നത്, എന്നാൽ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയായിരുന്നു തൗറാത്ത് ചുമക്കുന്ന ജൂതന്മാരെന്ന്. കാരണം അവർക്ക് ഈ തസ്കിയത്തിന്റെ തർബിയത്തിന്റെ ഈ വേദഗ്രന്ഥം ഒക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ ജീവിതത്തിൽ അവർക്ക് ആ സംസ്കാരം ആർജിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഗ്രന്ഥക്കെട്ട് ചുമക്കുന്ന കഴുതകൾ. അതുപോലെ ഖുർആൻ ചുമക്കുന്ന നിങ്ങളാകരുത് എന്ന ഒരു സൂചന കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് ജൂതന്മാരോട് പറയുന്നതാണ് അടുത്ത ആയത്ത്, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ദൈവത്തിന്റെ വലിയ അടുത്ത ആൾക്കാരാണെന്ന്, നിങ്ങൾ അല്ലാഹുവിന്റെ വളരെ അടുത്ത ആളുകളാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മരണം പ്രതീക്ഷിക്കുവിൻ, മരണത്തെ കൊതിക്കുവിൻ. പക്ഷെ നിങ്ങൾക്ക് മരണത്തെ വലിയ ഭയമാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഈമാൻ അളക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി നമ്മുടെ ബാഹ്യമായ ഡ്രസ്സോ അല്ലെങ്കിൽ താടിയോ നിസ്കാരത്തരമ്പോ ഒന്നുമല്ല, മരണത്തോടുള്ള നമ്മുടെ സമീപനം എന്ത്. പല പാവങ്ങളും പള്ളി വരുന്നില്ല, കൊറോണ വന്ന് മരിച്ചു പോകുന്ന പേടിച്ചിട്ട്. അല്ലാഹു ഈ ആയത്തിൽ പറയുന്നുണ്ട് കുൽ ഇന്നൽ മൗത്തല്ലദി തഫിറൂന മിൻ, നിങ്ങൾ പേടിച്ചോടണം മരണം ഉണ്ടല്ലോ, ഫൈനഹു മുലാഖീക്കും, നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ നിങ്ങൾ മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പള്ളി മാത്രമാണ് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നത്. കാരണം അവിടെ എങ്ങാനും എനിക്ക് കൊറോണ വന്നാൽ, എങ്ങാനും ഞാൻ മരിച്ചു പോയാൽ, യഥാർത്ഥത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ ഒരാൾ വിശ്വസിക്കുന്നു, ഒരാൾ ഈമാനുള്ള വ്യക്തിയാണ് അല്ലയോ എന്ന് അളക്കാനുള്ള ഏറ്റവും സിമ്പിൾ മാനദണ്ഡം മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ മാനസികാവസ്ഥ എന്ത്. മരണം വരുമ്പോൾ നമ്മൾ വെപ്രാളപ്പെടുന്നുണ്ടോ, കണ്ണു തുറിക്കുന്നുണ്ടോ, ഭയപ്പെടുന്നുണ്ടോ? അതല്ല, വരട്ടെ, ഞാൻ പോകാൻ തയ്യാറാണ്. നമ്മൾ മരണത്തെ ഭയക്കാനുള്ള കാരണം ജൂതന്മാരെ കുറിച്ച് പറയണം, അവർ മരണത്തെ വലയസമന്നഹു, അവർ അത്രയധികം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ലോകായിട്ടാണല്ലോ അള്ളാഹുടെ അടുത്ത് ചെല്ലണത്, അല്ലെങ്കിൽ അവരെന്തിനാ പേടിക്കുന്നത്. അപ്പൊ നമ്മുടെ പാസ്റ്റ് ഇതാണ് അള്ളാഹു നോക്കുക, നമ്മുടെ പാസ്റ്റ് ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ അതിൽ നന്മയെത്ര തിന്മയെത്ര, എന്റെ വൃത്തികേടുകൾ എന്റെ തിന്മകൾ കൂടുമ്പോൾ സ്വാഭാവികമായും എനിക്ക് ചെല്ലാൻ പേടിയാവും. നേരെ മറിച്ച് എന്നിൽ നന്മയാണ് കൂടുതലുള്ളതെങ്കിൽ റബ്ബ് എപ്പോ വേണമെങ്കിലും പിടിച്ചോ, കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്, നീ കാരുണ്യവാനല്ലയോ, നീ എനിക്ക് പുറത്തു തരും. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയാണ് ഈ വെള്ളിയാഴ്ച ദിനമുള്ളത്, ഈ ജുമാ ഖുതുബകളുള്ളത്. നമ്മെ നിരന്തരമായി സംസ്കരിക്കുകയും നമ്മെ നിരന്തരമായി വിമലീകരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ഒത്തുകൂടലിന്റെ ദിനമാണ്, എല്ലാ വിശ്വാസികളും ഒത്തുകൂടും. നമുക്ക് ഒത്തുകൂടാൻ പല വേദികളുണ്ട്, കല്യാണങ്ങൾക്കും മറ്റ് സംഘടനാപരമായ കാര്യങ്ങൾക്കൊക്കെ ഒത്തുകൂടും. പക്ഷെ വെള്ളിയാഴ്ച ഒത്തുകൂടുന്ന അള്ളാഹുവിന്റെ പേരിലാണ്. നമ്മൾ വ്യത്യസ്തങ്ങളായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ ചിന്തകളും ഒക്കെ ഉണ്ടാകും, പക്ഷെ നമ്മൾ ഒരുമിച്ച് കൂടുന്നെല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിന്റെ പേരിൽ ഒരുമിച്ച് കൂടുക. നമ്മൾ മറ്റൊന്ന് പങ്കുവെക്കലിന്റെ ദിനാണത്. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ആശങ്കകൾ, നമ്മുടെ പ്രതീക്ഷകൾ, ഇതൊക്കെ പങ്കുവെക്കുന്ന ഇടം കൂടിയാണ് ഇത്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൊടപ്പനക്കൽ തറവാട്ടിലേക്കും ഈടി കടന്ന ഒരു സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അഥവാ ഇവിടെ ചില സംഘടനകൾക്ക് തീവ്രവാദ പട്ടം ചുമത്തുമ്പോൾ അതിൽ കയ്യടിക്കുന്ന ആളുകളായിരുന്നു പലരും.
അവസാനം സ്വന്തം കതകിൽ വന്ന് വാതിലയിൽ വന്ന് മുട്ടുമ്പോഴാണ് അത് ശരിയത് ഞങ്ങൾക്കുണ്ടല്ലേ എന്ന് മനസ്സിലായത്. അപ്പൊ ഇവിടെ ഇവിടെ ഇവിടത്തെ ഫാഷിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീവ്രവാദികളായ മുസ്ലിങ്ങൾ, നോർമൽ മുസ്ലിങ്ങൾ, പാവ മുസ്ലിങ്ങളൊന്നുമില്ല. അത് വെറുതെ അവർ പറയണം. അവർക്ക് മുസ്ലിം എന്ന ടാർഗറ്റ് മാത്രമേ ഉള്ളൂ. അവരെ ശരിക്കും ഒരു കൈകാര്യം ചെയ്യും. അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെരുന്നാളും വെള്ളിയാഴ്ചകളും ജുമാകളും ഒക്കെ വളരെ ഗൗരവത്തിൽ കൊറോണ പേടിച്ച് അടച്ചിട്ടു പെരുന്നാളുകൾ പോലും. ഇനി ഓണവും വിഷുവൊക്കെ വരുമ്പോൾ അതൊന്നും പ്രശ്നമല്ലാതാകുന്നതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഏതായാലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത്, എന്റെ പ്രവൃത്തി എന്ത് എന്നതാണ് റബ്ബിന് പ്രസക്തമായിട്ടുള്ള കാര്യം. ഞാൻ സംസ്കൃതനാകുന്നുണ്ടോ, ഞാൻ സംസ്കാര ശൂന്യമായി ജീവിക്കുന്നു എന്നതാണ് അള്ളാഹുവിന്റെ നോട്ടം. നാം സ്വയം സംസ്കൃതരാകാനുള്ള ഇത്തരം അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഖുർആൻ ഈ ജുമായയുടെ ഏറ്റവും അവസാനം പറയുന്ന ആയത്ത് വളരെ ശ്രദ്ധേയമായതാണ്. അഥവാ നിങ്ങൾ ജുമാക്ക് പാങ്ക് കേട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ല, വളരെ ശ്രദ്ധിക്കണം കേട്ടോ, വേഗം പള്ളിയിലേക്ക് വരണം. വൈദാ ഖുദിയത്തി സ്വല, നിസ്കാരം കഴിഞ്ഞാലോ ഫന്തശ്റുഫില്ലാ, വേഗം പോണം. ഇത് ഇസ്ലാമിന്റെ ഒരു ബാലൻസിങ് ആണ്. ഈ ദിക്റും തസ്ബീഹുമായിട്ട് ഇങ്ങനെ ഇരിക്കാനല്ല പറയണത്. പള്ളിയിലേക്ക് വന്നാൽ ആവശ്യം കഴിഞ്ഞ് വേഗം തിരിച്ചു പോകണം. ഇത് ഇസ്ലാമിന്റെ മനോഹരമായ ഒരു ബാലൻസിങ് ആണ്. നിസ്കാരത്തിനൊക്കെ എത്ര സ്പീഡിൽ വരണോ അത്രയും സ്പീഡിൽ നിങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടി പോണമെന്നാണ്, അധ്വാനിക്കാൻ വേണ്ടി പോണമെന്നാണ്, നിങ്ങൾ നിങ്ങൾ പരിശ്രമത്തിന് വേണ്ടി ഇറങ്ങണം എന്നതാണ്. അപ്പൊ വബത്തവും ഫള്ളില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് അള്ളാഹുവിന്റെ ഫള്ളില് തേടണമെന്ന്. എന്താ ഫള്ളില്? അൽമാൽ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മാല് തേടാൻ വേണ്ടിയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറയുന്നത്. അപ്പൊ ഇത് ഇസ്ലാമിന്റെ ഒരു ബാലൻസിങ് ആണ്. അതുപോലെ തന്നെ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹു, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് ഈ ലഹുവിനേക്കാൾ ശ്രേഷ്ഠമായത്. ലഹുവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഒരു ലഹുവാണ്, നമ്മുടെ FB ഒരു ലഹുവാണ്, നമ്മുടെ യൂട്യൂബും അതുപോലെയുള്ള ഡിവൈസസ്, വ്യത്യസ്തങ്ങളായ ആപ്പുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അധികവും ലഹുവാണ്. ഇത് മാ ഇൻദല്ലാഹി ഖൈർ, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് മിനൽ ലഹു, നിങ്ങളുടെ ഈ ലഹുവിനേക്കാൾ ശ്രേഷ്ഠം എന്ന ആയത്ത് ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ കാര്യമാണ്. PUBG പേരിൽ, ഫയർ ഫ്രീയുടെ പേരിൽ ഒക്കെ കുട്ടികൾ ആത്മഹത്യയും കൊലപാതകവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ആങ്സൈറ്റിയുടെയും ഡിപ്രഷന്റെയും ഒക്കെ പുതിയ കാലത്ത് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മിനിമം കുറച്ചു സമയമെങ്കിലും ഈ മൊബൈല് കയ്യിൽ നിന്ന് മാറ്റിവെച്ച് ഖുർആൻ പാരായണത്തിനും തസ്ബീഹുകൾക്കും ദിക്റുകൾക്കും സമയം കാണുക. പ്രായമുള്ള വെല്ലിപ്പയോടും വെല്ലിമ്മയോടും കുറച്ച് സമയം ചെലവഴിക്കാൻ നമുക്ക് സമയം കാണണം. അയൽവാസിയുടെ അടുത്ത് പോയി കുറച്ച് സംവാദത്തിന് അവസരം നമ്മൾ കാണണം. നമ്മുടെ നല്ല സുഹൃത്തുക്കളോട് നന്നായി സംവദിക്കാൻ നമ്മൾ സമയം കാണണം. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ സമയം കാണണം. നമ്മുടെ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് വേണ്ടി അറിവ് സമ്പാദിക്കുവാൻ നമ്മൾ സമയം കാണണം. ഈ അർത്ഥത്തിൽ നമ്മൾ സമയത്തെ ഈ ഡിവൈഡ് ചെയ്ത് നന്മക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയത്തെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രാവണന് ദശാവധാനി എന്ന് പറയുന്ന ഒരു പേരുണ്ടത്രേ. 10 തലച്ചോറ് കൊണ്ട് ഒരേ സമയം ചിന്തിക്കാൻ കഴിയും, അതാണ് ദശാവധാനി എന്ന പേര് വന്നത്. പക്ഷെ എന്താണ് പ്രശ്നം? വലിയ അഹങ്കാരിയായിരുന്നു, വലിയ അത്യാഗ്രഹിയായിരുന്നു. ഈ അത്യാഗ്രഹവും അഹങ്കാരവും അയാൾക്കുള്ളത് കൊണ്ട് 10 തലയിലെ തലച്ചോറും അയാൾക്ക് ഉപകാരപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ തലയ്ക്കുള്ളിൽ അള്ളാഹു വെച്ചിട്ടുള്ള ബ്രെയിൻ നമ്മുടെയൊക്കെ ഹൃദയത്തെ സംസ്കരിക്കാൻ ഉതകുന്നില്ലെങ്കിൽ അത് എത്ര വലുതായിട്ടും കാര്യമില്ല. A+ മുഴുവൻ വാങ്ങിച്ചിട്ടും കാര്യമില്ല. മാതാപിതാക്കളോട് നന്നായി പെരുമാറാൻ ഒരു കുട്ടിക്ക് കഴിയുന്നില്ല എങ്കിൽ, മുഴുവൻ വിഷയത്തിലും A+ വാങ്ങിച്ചിട്ട് കാര്യമില്ല, തന്റെ ഗുരുവിനെ വന്ദിക്കാൻ തന്റെ ഗുരുവിനെ ബഹുമാനിക്കാൻ ഒരു കുട്ടിക്ക് സാധിക്കുന്നില്ല എങ്കിൽ, A+ എല്ലാ വിഷയത്തിലും വാങ്ങിച്ചിട്ട് കാര്യമില്ല, സർവശക്തനായ അള്ളാഹുവിനെ ഒരു കുട്ടി മനസ്സിലാക്കുന്നില്ല എങ്കിൽ, റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകും.
الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ارض عن أربعة الخلفاء الراشدين أمير المؤمنين أبو بكر وعمر وعثمان وعلي رضي الله عنهم وأرضوا عنه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر لعلكم تذكرون لذكر الله أكبر അല്ലാഹു അലമ തസ്നഉ അല്ലാഹുവിന്റെ വിധി വിലക്കൽ മാനിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. മമിൻ മലക്കിൻ മുഖറബിൻ വല സമാഹിൻ വല അർലിൻ വല റിയാഹിൻ വല ജിബാലിൻ വല ബഹ്റിൻ ഇല്ല വഹുന്ന യുസ്ഫിഖന മിൻ യൗമിൽ ജുമഅ. അല്ലാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകൾ, ആകാശം, ഭൂമി, കാറ്റുകൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ എല്ലാം വെള്ളിയാഴ്ച ദിവസം ഭയവിഹ്വലമായ ഉത്കണ്ഠയോടെ ആയിരിക്കും ഉണ്ടാവുക. ഇമാം മുസ്ലിം, മഅലൽ അർലി മിൻ ദാബ്ബതിൻ ലവഹിയ തുസ്ബിഹു യൗമൽ ജുമഅ മുസീഖതൻ ഹത്താ തത്ലു അശ്ശം ഷഫഖ മിൻ സഅ. ദിവസം മുഴുവൻ എല്ലാ ജീവജാലങ്ങളും, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ജാഗരൂകമായിട്ടായിരിക്കും വെള്ളിയാഴ്ച ദിവസം ഉണ്ടാവുക. ശഫഖം മിനസ്സാഅ, വെള്ളിയാഴ്ച ദിവസമാണല്ലോ അന്ത്യനാൾ സംഭവിക്കുക എന്ന കാര്യം ഓർത്തുകൊണ്ടാണ് അത്. ഇല്ലൽ ജിന്ന വൽ ഇൻസ്, നിർഭയമായിരിക്കുന്ന രണ്ട് വിഭാഗമാണുള്ളത്, ഒന്ന് ജിന്നകളാണ്, മറ്റൊന്ന് മനുഷ്യരാണ്. ഇമാം ബുഖാരി വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യം എത്രമേൽ വലുതാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഹദീസാണ് ഇത്. ആകാശവും ഭൂമിയും വരെ വെള്ളിയാഴ്ച ഭയപ്പെടുത്ര, രണ്ട് വിഭാഗത്തിന് പേടി ഉണ്ടാവില്ല, കാരണം അവർക്ക് രണ്ടുപേർക്കും വിവരമുണ്ട് എന്നതാണ് പ്രശ്നം. ആ വിവരം അവർക്ക് വിവേകമാക്കി മാറ്റാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. മനുഷ്യർ, ജിന്നുകൾ, അവർ മാത്രമാണ് ഇതിൽ അശ്രദ്ധ കാണിക്കുക എന്ന്. ഈ വെള്ളിയാഴ്ച ദിവസം അന്ത്യനാൾ സംഭവിക്കും എന്ന യാഥാർത്ഥ്യം നമ്മെ ഭയപ്പെടുത്തേണ്ടതുണ്ട്. ഓഗസ്റ്റ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ രണ്ടു വർഷത്തെ ഫ്ലഡ് അവനെ ഭയപ്പെടുത്തേണ്ടതാണ്. പക്ഷേ അടുത്ത കവലപ്പാറയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇടത്തെ ദുരന്തമോ സംഭവിക്കുമ്പോഴാണ് നമ്മളൊന്ന് ഇളകുക. വളരെയധികം ജാഗ്രത പാലിക്കണം, ഒന്നായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ചില സൂചനകളൊക്കെ രണ്ടു ദിവസത്തെ മഴ അള്ളാഹു നമുക്ക് തരുന്നുണ്ട്. വെറുതെ ഒരു ഒരു മിനിറ്റ് മഴ ഒക്കെ എത്രമാത്രം വെള്ളമാണ് തരുന്നതെന്നറിയും. അതങ്ങോട്ട് ഒരു ഒരു മണിക്കൂറങ്ങോട്ട് നീണ്ടു നിന്നാൽ കഴിയാവുന്നതേ ഉള്ളൂ നമ്മുടെ നാട്. അപ്പോൾ ആരും അഹങ്കരിക്കരുത്, കേരളം എൻ്റേതാണ് എന്നതല്ല, ഇന്ത്യ എൻ്റേതാണെന്ന്, ഇതൊക്കെ റബ്ബിൻ്റെതാണ്. എൻ്റേത് എന്ന് ഞാൻ പറഞ്ഞ ഭൂമിയൊക്കെ എത്രയോ മുമ്പ് കുറേ ആളുകൾ എൻ്റേത് എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔദാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും അബദ്ധമായിരുന്നു എന്ന് നമ്മൾ നിരന്തരമായി മനസ്സിലാക്കുകയും അനുഭവിക്കുകയും നമ്മൾ അതുകൊണ്ട് നിരന്തരമായി നമ്മുടെ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലെങ്കിലും അള്ളാഹുവിനെ തിരിച്ചറിയുവാനും റബ്ബിലേക്ക് മടങ്ങുവാനും മനുഷ്യർക്ക് കഴിഞ്ഞെങ്കിലെന്ന് നമ്മൾ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ, മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജുമാഇല്ലാത്ത മാസങ്ങൾ കഴിഞ്ഞുപോയി. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ സന്തോഷത്തോടെ, സമാധാനത്തോടെ വെള്ളിയാഴ്ച ജുമാ അനുഭവിക്കാൻ സാധിച്ചു. അതിൽ നമ്മെ അള്ളാഹു തിരഞ്ഞെടുത്തു. നന്ദി വേണം അള്ളാഹുവിനോട്, ശുക്രോദണം റഹ്മാനായ റബ്ബ് ആ അർത്ഥത്തിൽ നന്ദിയുള്ള ഹൃദയം നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആഗ്രഹമുണ്ടായിട്ടും ഇവിടെ എത്താൻ കഴിയാതിരുന്ന സഹോദരങ്ങൾ, അള്ളാഹു അവർക്കും പ്രതിഫലം പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഈ സാഹചര്യം എത്രയും പെട്ടെന്ന് മാറുകയും നമുക്ക് അനുകൂലമായ സാഹചര്യം എത്രയും പെട്ടെന്ന് കടന്നു വരികയും ചെയ്ത് സന്തോഷത്തോടെ പഴയ ജീവിതം അനുഭവിക്കാൻ നമ്മെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ.
പാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു വരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് മറ്റു പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ ഒരുപാട് പ്രയാസപ്പെട്ടവർ പഠിച്ചു വളരെ നല്ല നിലയിൽ മാർക്ക് വാങ്ങി. അള്ളാഹു റബ്ബുലിസത്ത് അവർക്ക് ഇനിയും ഭാവിയിൽ പഠനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. സാമ്പത്തികമായ പ്രതിസന്ധി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാ പ്രതിസന്ധികളും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശാരീരികമായ പ്രതിസന്ധികൾ, മാരകമായ രോഗങ്ങൾ അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന് പരിക്കേൽക്കുന്ന വിധത്തിലുള്ള ശത്രുക്കളുടെ എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു പാഴാക്കുമാറാകട്ടെ. സമാധാനത്തോടെ ജീവിച്ചു മരിക്കാൻ കഴിയുന്ന ഒരിടമാക്കി, രാജ്യമാക്കി അള്ളാഹു ഈ രാജ്യത്തെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബനാ വഇലൈക അൽമസീർ. ഹസ്ബുന അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൽ നസീർ. അല്ലാഹുമ്മ അയ്സ് അൽഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ ഖാസത്തൻ ഫീ ഹാദൽ ഖാസത്തൻ ഫിൽ ഹിന്ദ്. അല്ലാഹുമ്മ യസ്സിർ ആസിറനാ വസഹിൽ ഉമൂറനാ വഖളി ഹവാഇജനാ യാ ഖാലിൽ ഹജാർ. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ. അല്ലാഹുമ്മ ഇനാ നസ്അലുക അൽഫിർദൗസ അലാ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സക്റാതിൽ മൗത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതൽ സമീഉൽ അലീം. വതുബ് അലൈനാ ഇന്നക അൻതൽ തവ്വാബുർ റഹീം. വഫ്ലനാ യാ ഗാഫിർ ലിദ്നബീനാ മിൻ റഹ്മതിക യർഹമർ റഹീം. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസല്ലമ അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി മാ ശാഅ. സലാമൻ അൽ മുസ്ലിമീൻ.